ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാലഡ് ഉണ്ടാക്കുന്ന ചെറിയ വീഡിയോ കേട്ടോ. കേരളം ആകെ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണല്ലേ. കേരളം എന്നല്ല, ഇന്ത്യ തന്നെ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് നമുക്ക് ഡെയിലി സാലഡ് കഴിക്കാൻ നന്നായിരിക്കും. അപ്പോൾ ഒരു തക്കാളി, ഒരു വലിയുള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത് പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ സാലഡിനായിട്ട്. അപ്പോൾ നമുക്ക് ഡെയിലി കിട്ടാവുന്ന രണ്ട് വെജിറ്റബിൾസാണ് ഈ തക്കാളിയും വലിയുള്ളിയൊക്കെ, സാധാരണക്കാരന് കേട്ടോ. ബാക്കി എല്ലാവരും കിട്ടുമായിരിക്കും നമുക്ക് വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന രണ്ട് വെജിറ്റബിൾസാണിത്. ബാക്കി കുക്കുമ്പർ ആയാലും ക്യാരറ്റ് ആയാലും അതൊക്കെ ചൂടുകാലമായാൽ നല്ല റേറ്റായിരിക്കും. അപ്പോൾ എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ല, എപ്പോഴെങ്കിലും വല്ലപ്പോഴൊക്കെ അല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി വീട്ടിലുണ്ടാകുന്ന രണ്ട് സാധനങ്ങൾ കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാം. കാരണം തണുപ്പ് നിലനിൽക്കാൻ സഹായിക്കും. തക്കാളിയൊക്കെ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ള സാധനമല്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിന് താപനില കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരു എൻ്റെ ഇഷ്ടാനുസരണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. അതായത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, പുളിപ്പിന് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എത്രയാണോ തൈര് ചേർക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇത്രയാണ് ആഡ് ചെയ്തത്. പിന്നെ നമുക്ക് തൈര് നല്ല പുളിച്ച തൈരാണെങ്കിൽ കുറച്ച് മതിയാവും, കുറച്ച് പുളിപ്പ് കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. പക്ഷേ എത്ര തൈര് കഴിച്ചാലും നമുക്ക് ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഉച്ചക്ക് കൂടുതൽ കഴിക്കുന്നത് നന്നായിരിക്കും. ഡെയിലി തൈരും ഉൾപ്പെടുത്താൻ നോക്കുക ഭക്ഷണത്തിൽ. അപ്പോൾ തൈര് ചൂടാക്കാതെ വേണം കേട്ടോ കഴിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടമാകും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക, ഒരു 10 മിനിറ്റിന് ശേഷം കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.